മായിട്ട് സംസാരിക്കട്ടെ, അതിനുശേഷം ഞാൻ സമ്മതം തരാമെന്ന് ജെയിംസ് അച്ഛനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ജെയിംസ് അച്ഛൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, തീർച്ചയായിട്ടും വരണം. ഡെന്നീസ് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതിനപ്പുറത്തുള്ള വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. തീർച്ചയായിട്ടും വരണം, സന്ദർഭം ഈ ഗ്രോട്ടോ വെഞ്ചിരിക്കണമെന്ന്. അപ്പോൾ ലളിതമായൊരു ഗ്രോട്ടോ വെഞ്ചിരിക്കുന്നത് ആരംഭിച്ചു. പിന്നീട് മനോഹരമായൊരു സമ്മേളനമായി മാറിയെന്ന് ഞാൻ ക്ഷണപത്രത്തിലൂടെയാണ് മനസ്സിലാക്കിയത്. ഇത്ര വലിയൊരു സമ്മേളനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും മനോഹരമായ രീതിയിൽ നാം ദീപബലി അർപ്പിച്ച് കൃതജ്ഞത അർപ്പിക്കുകയും തുടർന്ന് മനോഹരമായ സമ്മേളനം നടത്തുകയും ചെയ്യുകയാണ്. ശ്രീ ഡെന്നീസും കുടുംബാംഗങ്ങളും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. സ്കൂളിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം, ഇതാരംഭിക്കുന്നതിന് പ്രചോദനം നൽകിയത് എന്താണെന്നെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. മറ്റൊന്നുമില്ല, നല്ല വിദ്യാഭ്യാസം ഈ പ്രദേശത്ത് നൽകുക. ഈ സ്ഥാപനത്തിന് അദ്ദേഹം ഏകദേശം 5 കോടിയിലധികം രൂപ മുടക്കിയിട്ടുണ്ട്. എന്നായിരിക്കും അദ്ദേഹത്തിന് ഇത് തിരിച്ചു കിട്ടുക? കാത്തിരിക്കേണ്ടി വരും വർഷങ്ങൾ. അപ്പോൾ ഇതിനു വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒരു ലാഭക്കൊതിയല്ല, പിന്നെയോ തലമുറകളോടുള്ള സ്നേഹമാണ്, കറതീർന്ന സ്നേഹം. അത് നമുക്ക് ആദരിച്ചേ മതിയാവൂ, അംഗീകരിച്ചേ മതിയാവൂ. അതെല്ലാവരിലും തെളിഞ്ഞു കാണുന്നതല്ല, വളരെ ചുരുക്കമായി കാണുന്നു. അത് മറ്റ് നക്ഷത്രങ്ങളുടെ ഇടയിൽ തിളക്കമാർന്ന നക്ഷത്രമായി നിൽക്കുകയാണ് ശ്രീ ഡെന്നീസും കുടുംബാംഗങ്ങളും എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഇവിടെ വരുമ്പോൾ ഒരു വിദ്യാലയത്തിൽ വന്നതല്ല, നല്ലൊരു റിസോർട്ടിൽ വന്ന ഒരു അനുഭവമാണ്. എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമായ കുട്ടികളെല്ലാം തൂക്കി, ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം. ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ സ്വപ്നം കണ്ട ഒരു വിദ്യാലയം, ശാന്തിനികേതൻ, അത് ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ ഡെന്നി സ്വപ്നം കാണുകയാണെന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വേറിട്ടൊരു വിദ്യാഭ്യാസം.